അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹസി സ്റ്റൈനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലും ഡിന്നർ ടൈമിലും പലഹാരങ്ങളോടൊപ്പം കഴിക്കാവുന്ന വളരെ രുചികരമായ അത്യാവശ്യം തിക് ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള കറി കൂടിയാണിത്. അപ്പോൾ ഈ വെജിറ്റബിൾ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറുമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു കപ്പ് കോളിഫ്ലവർ, ഒരു വലിയ ക്യാരറ്റ്, ഒരു 8 ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, മീഡിയം ടൈപ്പ് 2 ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു വലിയ കപ്പ് ഗ്രീൻ പീസ്. ഞാനിവിടെ മുളപ്പിച്ചെടുത്ത ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഫ്രോസൺ ഗ്രീൻ പീസോ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതോ ആകാം. ഫ്രോസൺ ആണെങ്കിൽ വേവ് കുറവായത് കാരണം ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 3/4 teaspoon ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒപ്പം തന്നെ 1 cup വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ട് 2 whistle കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുറുമയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങയുടെ ഒരു കൂട്ട് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 3/4 cup തേങ്ങ, 12 cashews, 1 teaspoon വലിയ ജീരകം, 1 tablespoon കഷകഷ, ഇത് 1/4 cup വെള്ളത്തിൽ കുതിരുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇവയെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലോട്ട് 2 teaspoon വെളിച്ചെണ്ണയും 1 teaspoon നെയ്യും ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3-4 ചെറിയ പീസ് പട്ട, 3 ഏലക്ക, 3-4 ഗ്രാമ്പു ഇത്രയും ചേർത്തതിന് ശേഷം 2 സവാള ഞാൻ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള അത്യാവശ്യം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 tablespoon ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ വഴറ്റി കൊടുക്കാം. തക്കാളി പാകത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 tablespoon കാശ്മീരി ചില്ലി പൗഡർ, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 3 tablespoon മല്ലിപ്പൊടി, 1/2 teaspoon ഗരം മസാലപ്പൊടി ഇവയൊക്കെ ചേർത്ത് മസാലാസിൻ്റെ പച്ചമുണമൊക്കെ മാറുന്നവരെ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ചെടുത്ത വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത വെജിറ്റബിൾസൊക്കെ ഉടഞ്ഞൊന്നും പോകാതെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മസാലയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 cup വെള്ളമാണ് 2 പ്രാവശ്യമായി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നല്ലതുപോലെ യോജിപ്പിച്ച് കൂടി കൊടുക്കുക. കുറുമ ഗ്രേവിക്ക് നല്ല ഫ്ലേവറും രുചിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സമയത്ത് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. കുറുമ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/4 cup തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും കുറുമ ഗ്രേവി നല്ല ടേസ്റ്റിയാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പത്തിനോടൊപ്പം, ചപ്പാത്തിയോടൊപ്പം, ഇടിയപ്പത്തിനോടൊപ്പം, പൂരിയോടൊപ്പം ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.